വിഷ്ണു സംബന്ധിച്ച് വിഷ്ണു ചെയ്യുന്ന സിനിമകളെല്ലാം വേറിട്ട സിനിമകളാണ്. വിഷ്ണു ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം നമുക്ക് ഇപ്പോൾ വെടിക്കെട്ടാണെങ്കിൽ വളരെ സീരിയസ് കഥാപാത്രവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും ഞങ്ങൾ കള്ളനും ഭഗവതിയുടെയും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് ശേഷമാണല്ലോ വെടിക്കെട്ട് റിലീസായത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, വിഷ്ണു ചേട്ടനെ നിങ്ങളല്ലേ ഒരുമിച്ച് ഇപ്പൊ അഭിനയിച്ചത്, പുള്ളീനെ ഇതുവരെ കാണാത്ത ഒരു ലുക്കിലും പുള്ളി പാവായിരുന്നല്ലോ എന്നൊക്കെ. ഞാൻ ശരിക്കും മൂവി കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ കാണും. കാരണം കാണാഞ്ഞത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വെടിക്കെട്ടിനെ പറ്റി പറയുമ്പോ ഞാനിങ്ങനെ ഈശ്വര എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് മെസ്സേജസ് വന്നതിനകത്തുള്ളതാണ് പുള്ളി ഇല്ല, ഞാൻ റിലീസായ ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, അതുകൊണ്ടാ കാണാൻ പറ്റാഞ്ഞത്. ദുഷ്ട അങ്ങനെയല്ല, ദുബായിലൊക്കെ റിലീസ് ഉണ്ടായിരുന്നു. ദുബായിൽ അവിടെ പല കാര്യങ്ങളായിട്ട് പോകുമ്പോ തിയേറ്ററിൽ പോകുന്നില്ലല്ലോ നമ്മൾ. വിഷ്ണുന്റെ പടം കാണാൻ സമയമൊക്കെ ഉണ്ടായിരുന്നു. ശരിയായിരുന്നു, എന്റെ തെറ്റ്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് നമ്മൾ ഒരുമിച്ചാണെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നല്ലോ, പിന്നെന്താ ഇങ്ങനെയെന്നൊക്കെ. അപ്പൊ ഞാൻ അപ്പൊ എന്താ ഭയങ്കരനായിട്ടാണോ ചെയ്തേക്കുന്നതെന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞ കമന്റ് ആണ്, പുള്ളിക്കാരനെ കാണാനാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഇതുവരെ പുള്ളിയുടെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എന്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല, പറ്റാഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയും. ഇതിൽ കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ, നമുക്ക് കുറേ കഥാപാത്രങ്ങളുണ്ട്. ലൊക്കേഷൻ ഒക്കെ പൂർണ്ണമായിട്ട് എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു. ഇതിപ്പോ എത്ര നാളായി ഷൂട്ട് കഴിഞ്ഞിട്ട് വിഷ്ണു? ഇത് വെരി റീസെന്റ്ലി കഴിഞ്ഞ ഡിസംബർ വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഡിസംബറിൽ ഷൂട്ട് ചെയ്ത് 3 മാസമായുള്ളൂ. അതിന് മുമ്പ് റിലീസിന് ഒരുങ്ങിയാണല്ലേ. അത്രയൊരു സിനിമ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു മനസ്സും സമാധാനവും സന്തോഷമാണ് നമുക്ക്. സിനിമകൾ ഒത്തിരി നാളെ ഇരുന്നു പോകാതെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. മറ്റ് മേഖലയൊക്കെ മ്യൂസിക്കിലൊക്കെ രഞ്ജന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് ചെയ്യുന്ന പടമാകുമ്പോ മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഓഡിയോ എടുക്കുന്ന പണ്ട് തൊട്ട് അവരാണല്ലോ ഈസ്റ്റ് കോസ്റ്റ്. 12 ശ്ലോകങ്ങളുണ്ട്, 3 സോങ്ങുണ്ട്, മൊത്തം 15 പാട്ടുണ്ട്. മൊത്തം 15 പാട്ട്. അത് ഈ ഭഗവതിയുടെ സ്കോറെല്ലാം ശ്ലോകങ്ങളാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഒരു മ്യൂസിക്കൽ ഫിലിമും കൂടിയാണ്. ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ടിനി ടോമിന്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുത്തപ്പോൾ ടിനിക്ക് ട്രാൻസ്ജെൻഡറായി ടിനി അഭിനയിച്ച സിനിമയെ കുറിച്ച് ടിനിക്ക് എപ്പോഴും പറയാനുള്ള പിങ്കിയെ കുറിച്ചായിരുന്നു. അത് പിങ്കിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ വാദം സംസാരിച്ചു. ട്രാൻസ്ജെൻഡറിന് വേണ്ടി ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തനിക്ക് പിങ്കിയാണ് ഒരു മാതൃകയായെന്ന്. അപ്പം അനുവിടെ പേരും ടിനി പറഞ്ഞു അനുവിന്റെ കൂടെയുള്ള പിങ്കിയെ കുറിച്ചിട്ട്. ടിനി ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. ടിൻജേന്റെ പിങ്കിനെ അറിയാം, നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും പിങ്കിനെ ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച്. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അത്രയും ഒരു കഥാപാത്രം തമിഴ് സിനിമ ചെയ്ത് റിലീസിന് ഒരുങ്ങിയാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുത്തപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഈ ധർമ്മജനുമായിട്ടുള്ള അടുത്ത സിനിമകൾ എല്ലാം പ്രാധാന്യം ഈ സിനിമയിൽ അഭിനയിച്ചില്ല. ധർമ്മജന് അടുത്ത സിനിമയിലേക്ക് എങ്ങനെ വിളിക്കുമോ? നേരത്തെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു 4 പടമുണ്ട്, അത് ആദ്യം ചെയ്തു തീർക്കാന്നുള്ളതാണ് മര്യാദ. വേറെ പടം പിടിക്കാൻ പോയാൽ എന്നെ ഓടിച്ചിട്ട് ഇരിക്കുവരാണ്. ഇനി 4 സിനിമ അഭിനയിച്ചു തീർക്കണം, അതിനുശേഷം അടുത്ത സിനിമയായിട്ട് മുന്നോട്ടുള്ള യാത്ര അല്ലേ.